ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാട് പഞ്ചായത്ത് റോഡിലായി 1650 സ്ക്വയർ ഫീറ്റിൽ നിൽക്കുന്ന 3 ബെഡ്റൂം പ്ലസ് യൂട്ടിലിറ്റിയോടുകൂടി വരുന്ന മനോഹരമായ ഒരു വീടാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. വീട് പരിചയപ്പെടുന്നതിന് മുമ്പ് ഞങ്ങളുടെ ചാനൽ ആദ്യമായാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീടുകളുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. കൂടാതെ ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ളൊരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് വിദഗ്ധരായ എൻജിനീയർമാരുടെ കീഴിൽ പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. ഇനി നമുക്ക് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. നല്ലൊരു കണ്ടംപററി സ്റ്റൈലിൽ പണിതിട്ടുള്ളൊരു എലിവേഷനോടുകൂടി നല്ല ടെക്സ്റ്റർ വർക്കുകളും ജി എ പൈപ്പിലും ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു എലിവേഷനോട് കൂടിയിട്ടുള്ളൊരു വീടാണ്. ബസ് സ്റ്റോപ്പിൽ നിന്നും ജസ്റ്റ് 500 മീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന ഈ വീട്ടിൽ നിന്നും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 4 കിലോമീറ്റർ മാത്രമേ ദൂരം വരുന്നുള്ളൂ. എടപ്പള്ളി ലുലു മാളിലേക്ക് 9 കിലോമീറ്റർ ദൂരത്തായാണ് ഈ ഒരു വീട് നിൽക്കുന്നത്. ഈ വീടിൻ്റെ മുന്നിൽ രണ്ട് സൈഡിലും വീതിയുള്ള റോഡ് വരുന്നുണ്ട്. ഇൻ്റർലോക്ക് കട്ട വിരിച്ച് മനോഹരമാക്കിയിട്ടുള്ള വഴി നമുക്ക് കാണാൻ കഴിയും. ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്ത ഒരു ഏരിയയിൽ തന്നെയാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. വലിപ്പമുള്ള ഒരു ചുറ്റുമതിലിൽ 15 അടിയോളം നീളം വരുന്ന സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഒരു ഗേറ്റ് കാണാൻ കഴിയും. ഗേറ്റ് തുറന്ന് വീടിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ 2 വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ വീടിൻ്റെ മുറ്റത്തായിട്ട് ലഭിക്കുന്നുണ്ട്. കാർ പോർച്ചിനോട് ചേർന്നുള്ള മുറ്റത്തും നമുക്ക് 2 വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു പ്രൊവിഷനോട് കൂടിയാണ് ഈ ഒരു വീട് പണിതിട്ടുള്ളത്. ഇവിടെയെല്ലാം ഔട്ട്ഡോർ ഗാർഡൻ എല്ലാം സെറ്റ് ചെയ്ത് ഭംഗിയാക്കിയിട്ടുള്ള ഒരു മുറ്റം നമുക്ക് കാണാൻ കഴിയും. മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. ഇവിടെയെല്ലാം ഗ്ലാഡിംഗ് ടൈലുകൾ ഒട്ടിച്ചിട്ടുണ്ട്. നല്ല മനോഹരമായി തന്നെ ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുള്ള ഒരു ഏരിയ കാണാൻ കഴിയും. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം സെറ്റ് ബാക്കോടുകൂടി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം സ്പേസ് കിട്ടുന്ന രീതിയിൽ തന്നെയാണ് എല്ലാ ഭാഗങ്ങളിലുള്ള മുറ്റം നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ നമ്മൾ വീടിൻ്റെ മുൻഭാഗത്തേക്ക് തന്നെ വന്നെത്തിച്ചേർന്ന് നിൽക്കുകയാണ്. കിണറിൻ്റെ സ്ഥാനം കാണാം. വടക്ക് കിഴക്കേ മൂലയിലായിട്ടാണ് കിണറിൻ്റെ സ്ഥാനം കൊടുത്തിട്ടുള്ളത്. വർഷത്തിൽ എല്ലാ ദിവസവും വെള്ളം കിട്ടുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ വീടിൻ്റെ മുൻഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ വലിപ്പമുള്ള ഒരു സിറ്റൗട്ട് കാണാൻ കഴിയും. അവിടെ 2-3 ചെയറിട്ടിരിക്കാവുന്ന ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫ്ലോർ ചെയ്തിട്ടുള്ളത് ഗ്രാനൈറ്റിൽ തന്നെയാണ്. സിറ്റൗട്ടിൻ്റെ മുകളിലെല്ലാം സീലിംഗ് വർക്കുകളും നമുക്ക് കാണാൻ കഴിയും. വീടിൻ്റെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കാണ്. വീടിൻ്റെയും ഡോറിൻ്റെയും ദർശനം വരുന്നത് മഹാഗണിയിൽ ചെയ്തിട്ടുള്ള ഡോറും ചട്ടങ്ങളെല്ലാം ആഞ്ഞിലിയിലുമാണ് കൊടുത്തിട്ടുള്ളത്. സിംഗിൾ ഡോറായിട്ടാണ് ഇത് കൊടുത്തിട്ടുള്ളത്. ഡോർ തുറന്ന് ഇനി വീടിൻ്റെ അകത്തേക്ക് പ്രവേശിച്ച അത്യാവശ്യം വലിപ്പമുള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് ഹോൾ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഒരു കോർണർ സെറ്റ് ഇട്ട് ഇരിക്കാവുന്ന രീതിയിലുള്ള ഒരു ഗസ്റ്റ് ലിവിംഗ് ഹോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മനോഹരമായി തന്നെ ചെയ്തിട്ടുണ്ട്. മുകളിലെല്ലാം ഫോൾ സീലിംഗ് വർക്കുകൾ കാണാം. നേരെ കാണുന്ന ഒരു ഏരിയയിൽ ഇൻഡോർ പ്ലാന്റുകളെല്ലാം വെക്കാവുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ കാണാൻ കഴിയും. ഫ്ലോർ ചെയ്തിട്ടുള്ളത് ഐവറി കളറിൽ വരുന്ന വെട്രിഫൈഡ് ടൈലാണ്. അത് 4x2 സൈസിൽ വരുന്നതാണ്. ഇനി നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കാം. അവിടെയെല്ലാം നല്ലൊരു പാർട്ടീഷൻ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുള്ള ഒരു ഏരിയ കാണാൻ കഴിയും. വലിപ്പമുള്ള ഒരു ഡൈനിങ് ഹാളിലാണ് നമ്മൾ നിൽക്കുന്നത്. നല്ലൊരു വലിയ ടേബിള് 2 ഇടാവുന്നൊരു സ്പേസ് ഇവിടെ ലഭിക്കുന്നുണ്ട്. നേരെ കാണുന്ന ഒരു ഭിത്തിയിൽ നമുക്ക് കാണാം മനോഹരമായ മൾട്ടിവുഡിൽ തന്നെ ചെയ്തിട്ടുള്ള TV യൂണിറ്റാണ് കൊടുത്തിട്ടുള്ളത്. അവിടെ നല്ല നല്ല ഷെൽഫുകളെല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. കൂടാതെ ഈ ഒരു ഏരിയയിലെല്ലാം നല്ല ഡിസൈനോടുകൂടി തന്നെ നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞത് വാഷ് കൗണ്ടർ വരുന്നത് ആ ഒരു സൈഡിൽ കോർണറിൽ ഒതുങ്ങിയിരിക്കുന്ന രീതിയിലാണ്. മനോഹരമായി തന്നെ അത് ചെയ്തിട്ടുണ്ട്. സെറയുടെ സിങ്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഗ്രാനൈറ്റിൻ്റെ ടോപ്പിൽ സെറയുടെ സിങ്കെല്ലാം കൊടുത്ത് LED വാംലൈറ്റോടുകൂടി വരുന്ന ഒരു വാഷ് കൗണ്ടർ നമുക്ക് കാണാം. ഇനി നമുക്ക് കിച്ചൻ്റെ ഭാഗത്തേക്ക് പോലെ ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മനോഹരമായ ഗ്ലാസ് ഷെൽഫുകളെല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുള്ള ഒരു സ്പേസ് കാണാൻ കഴിയും. കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ ഗ്രേ കളർ മൾട്ടിവുഡിൽ തന്നെ ചെയ്തിട്ടുള്ള ഗ്രേ കളർ ഡിസൈനോടുകൂടിയ കബോർഡ് വർക്കാണ്. കിച്ചണിൽ അടപ്പ് കത്തിക്കുന്നതിൻ്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ്. 100% വാസ്തുശാസ്ത്ര പ്രകാരം തന്നെ പണിതിട്ടുള്ള ഒരു വീടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. 100% ഫ്ലഡ് എഫക്റ്റ് ചെയ്യാത്തൊരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഇനി ബെഡ്റൂമിലേക്ക് പോകാം. ഈ ഒരു സൈഡിലായിട്ടാണ് ബെഡ്റൂമിൻ്റെ സ്ഥാനം വരുന്നത്. വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഏകദേശം 13.5 നീളവും 11.5 വീതിയും വരുന്ന ഒരു ബെഡ്റൂമാണ്. 2 3 വിൻഡോയെല്ലാം വരുന്നുണ്ട്. കൂടാതെ ഫോൾ സീലിംഗ് വർക്കുകളും കബോർഡ് വർക്കും നമുക്ക് കാണാൻ കഴിയും.
ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമും കാണാം. നേരെ കാണുന്ന ഒരു ഏരിയയിലായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. മനോഹരമായ ഡിസൈനോടുകൂടി തന്നെ ചെയ്തിട്ടുള്ള ഒരു ബാത്റൂമാണ്. സെറയുടെ ഫിറ്റിംഗ്സും സാനിറ്ററീസുമാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. മനോഹരമായി തന്നെ വലിപ്പമുള്ള ഒരു ബാത്റൂം ഇവിടെ ലഭിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്നും പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒന്നാമത്തെ നിലയിലേക്കാണ് പോകേണ്ടത്. സ്റ്റെയർ റൂമിൻ്റെ അടിയിലെല്ലാം അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിൽ തന്നെ കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റെയർ റൂമിലേക്ക് വന്ന സ്റ്റീലിൻ്റെ ഹാൻഡിലെല്ലാം കൊടുത്ത് ഭംഗിയായിട്ടുണ്ട്. സ്റ്റെയർ റൂമിൻ്റെ മുകളിലെല്ലാം പറകോളയും സൈഡ് ഭിത്തിയിലും പറകോള വരുന്നത് കൊണ്ട് തന്നെ നല്ല പ്രകാശം നമുക്ക് ഈ വീടിൻ്റെ മുകളിലെ ഒന്നാമത്തെ ഹോളിലും സ്റ്റെയർ റൂമിൻ്റെ ഏരിയയിലും നമുക്ക് കിട്ടുന്നുണ്ട്. മുകളിലെല്ലാം ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്ത് ഭംഗിയാക്കിയിട്ടുള്ള ഒരു ഹോളിലാണ് നിൽക്കുന്നത്. അവിടെയും നമുക്കൊരു ടി വി യൂണിറ്റ് ലഭിക്കുന്നുണ്ട്. രണ്ട് ടി വി യൂണിറ്റ് മൊത്തത്തിൽ ഈ വീടിനായി ലഭിക്കുന്നുണ്ട്. താഴെയും മുകളിലും വലിപ്പമുള്ളൊരു ടി വി കൗണ്ടർ നമുക്ക് കാണാൻ കഴിയും. ഇനി ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ബെഡ്റൂം ഏകദേശം 12x11 നീളത്തിലും വലിപ്പത്തിലും വരുന്നതാണ്. ഇവിടെ ഫോൾ സീലിംഗ് വർക്കുകളും കബോർഡ് വർക്കും ചെയ്ത് ഭംഗിയാക്കിയിട്ടുള്ളൊരു ബെഡ്റൂമിന് അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട്. അതും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂം ഇവിടെയും നമുക്ക് കാണാൻ കഴിയും. മനോഹരമായ ഡിസൈനോടുകൂടി തന്നെ ചെയ്തിട്ടുള്ള ഒരു ബാത്റൂമാണ്. സെറയുടെ ഫിറ്റിംഗ്സും സാനിറ്ററീസും തന്നെയാണ് ഇവിടെയും ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത്. ഇത് താഴത്തെ സെയിം സ്ക്വയർ ഫീറ്റിൽ തന്നെ വരുന്ന വലിപ്പമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. ഇതിൻ്റെ എല്ലാ ബെഡ്റൂമുകളിലും നമുക്ക് കാണാം മൂന്ന് വിൻഡോസ് വരുന്നത് കൊണ്ട് തന്നെ നല്ല പ്രകാശം വീടിൻ്റെ അകത്തേക്ക് ലഭിക്കുന്നുണ്ട്. ജനൽ ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ലൊരു എയർ സർക്കുലേഷനും കിട്ടുന്ന രീതിയിൽ തന്നെയാണ് വീടിൻ്റെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇവിടെയും വലിപ്പമുള്ളൊരു ബാത്റൂം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഫിറ്റിംഗ്സും സെറ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ബാൽക്കണിയിലേക്കും യൂട്ടിലിറ്റി ഏരിയയിലേക്കും പോകാം. വലിയൊരു ബാൽക്കണി ഇവിടെ ലഭിക്കുന്നുണ്ട്. മനോഹരമായ ഒരു ഏരിയയിൽ തന്നെയാണ് സായാഹ്നങ്ങളിൽ നല്ല കാറ്റ് ലഭിക്കുന്ന രീതിയിലുള്ള ഒരു ബാൽക്കണി ഏരിയ നമുക്ക് കാണാൻ കഴിയും. നല്ല നല്ല വലിപ്പമുള്ള വീടുകളുള്ള ഒരു ഏരിയ തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇനി നമുക്ക് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. 3.750 സെൻറ് സ്ഥലത്ത് 1650 സ്ക്വയർ ഫീറ്റിൽ 3 bedroom പ്ലസ് യൂട്ടിലിറ്റി ഏരിയയോടുകൂടി വരുന്ന ഈ ഒരു വീടിന് ചോദിക്കുന്ന റേറ്റ് 79,00,000 രൂപയാണ്. അത് നെഗോഷ്യബിളാണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരിവൺ.